वेलकम बैक टू एस पी सी केम ट्यूटर केरला सेट एग्जाम केमिस्ट्री जनवरी 2021 एग्जाम अलग फेब्रुवरी 2020 नोटिफिकेशन वह एग्जामि सोलवड क्वस्टन पेपर ई वीडियो यूस क्वस्टन पेपर कोड 20204 वेर्ष बी अब पार्ट वण നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഗീവ് ദി കറക്റ്റ് മാച്ച് ഓഫ് ദി ഡ്രഗ് ഇൻ ലിസ്റ്റ് 1 വിത്ത് ദെയർ ആക്ഷൻ ഇൻ ദെയർ ഇൻ ലിസ്റ്റ് 2 ലിസ്റ്റ് 1 എ ടോളുമൈഡ് ഓപ്ഷൻ ബി ഡിജിറ്റോക്സിൻ സി ആംഫിറ്റാമിൻ ഡി പെറ്റിഡിൻ ലിസ്റ്റ് 2 1 psychotropic 2 antidiabetic 3 cardiostimulant 4 analgesics option a a3 b1 c4 d2 option b a1 b3 c2 d4 option c a2 b3 c1 d4 option d a4 b1 c3 d2 The correct answer is option C. A2, B3, C1, D4. Tolumide is an anti-diabetic drug. Digitoxin is cardiostimulant. Amphetamine, psychotropic. Petidine, analgesics. Another question. Taxol is a natural product used for the treatment of. Option A, diabetes mellitus. Option B, cancer. ഓപ്ഷൻ സി ട്യൂബർകുലോസിസ് ഓപ്ഷൻ ഡി ഹൈപ്പർ ടെൻഷൻ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ക്യാൻസർ ടാക്സോൾ ആൾസോ കോൾഡ് പാക്ലിടാക്സൽ ഹാവിങ് ദി ഫോർമുല സി 47H51NO14 ഇറ്റ്സ് എ പ്ലാന്റ് ആൽക്കലോയിഡ് ഹാവിങ് ആൻറ്റി ക്യാൻസർ ആൻറ്റി നിയോപ്ലാസ്റ്റിക് സൈറ്റോടോക്സിക് ആൻഡ് പ്രോപ്പർട്ടീസ് ആൻഡ് ഈസ് യൂസ്ഡ് ആസ് എ കീമോ therapy drug. So the Taxol is used for the treatment of cancer. This is the structure of Taxol. Adutha question. Natural product represented below is option A diterpenoid, option B triterpenoid, option C steroid, option D lipid. The correct answer is option B triterpenoid is a chemical compound with 3 terpene unit or it consists of 6 isoprene unit having the formula of C13H48. The triterpene with an hetero atom is called a triterpenoid. The given compound is a triterpenoid and its name is lupiol. Fourth question. Self-ionization of BRF3 gives BRF2 plus and BRF4 minus. Which list of species and molecular shape is correct? Option A. BRF3 T-shaped, BRF2 plus linear, BRF4 minus tetrahedral. Option B, BRF3 trigonal planar, BRF2 plus linear, BRF4 minus square planar. Option C, BRF3 T-shaped, BRF2 plus nonlinear, BRF4 minus square planar. Option D, BRF3 trigonal pyramidal, BRF2 plus nonlinear, BRF4 minus square planar. ഓപ്ഷൻസ് എല്ലാം വായിക്കുന്നുണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ആർക്കെങ്കിലും ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും വായിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ അവരെ കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ വായിക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ മോള് വന്നിട്ടുള്ള ആ സെൽഫ് അയണൈസേഷൻ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം 2 BRF3
gives BRF2+ BRF4-. അപ്പോൾ BRF3 എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ബ്രോമിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9. അതിൻ്റെ 2 7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ബ്രോമിനിൽ അതിൻ്റെ ഔട്ടർ വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ എഴുതുക. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് 2 ലോൺ പെയറും 3 ബോണ്ട് പെയറും ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് ടി ഷേപ്പാണ്. BRF2+ ആണ്. അവിടെ 2 F2 ടോട്ടൽ ബ്രോമിൻ്റെ ബാലൻസ് ഇലക്ട്രോണിന് 2 ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാകും. 1 പ്ലസ് ഉണ്ട്, അതായത് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട്, അതാണ് ആ പ്ലസ് കാണിക്കുന്നത്. അപ്പോൾ 2 ലോൺ പെയറും 2 ബോണ്ട് പെയറും ആയിരിക്കും അതിലുണ്ടാവുക. സോ അതിൻ്റെ സ്ട്രക്ചർ നോൺ ലീനിയർ ആയിരിക്കും. പിന്നെ BRF4- ആകുമ്പോൾ അഡീഷണൽ 1 ഇലക്ട്രോണും 4 ഫ്ലൂറിനാറ്റവുമായിട്ട് അത് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. സോ 2 ലോൺ പെയേഴ്സ് ആൻഡ് 4 ബോണ്ട് പെയേഴ്സ്. സോ ദി സ്ട്രക്ചർ സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, BRF3 ടി ഷേപ്പ്ഡ്, BRF2+ നോൺ ലീനിയർ, BRF4- സ്ക്വയർ പ്ലാനാർ. 5th ക്വസ്റ്റ്യൻ, ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് സ്ട്രക്ചർ ഓഫ് സ്പൈനൽ MgAL2O4. ഓപ്ഷൻ എ, ദി MG2+ അയോൺസ് ആർ ടെട്രാഹെഡ്രൽ സൈറ്റ്സ് സറൗണ്ടഡ് ബൈ O2- അയോൺസ്. ഓപ്ഷൻ ബി, ദി AL3+ അയോൺസ് ആർ ഇൻ ടെട്രാഹെഡ്രൽ സൈറ്റ് സറൗണ്ടഡ് ബൈ O2- അയോൺസ്. സി, ദി MG2+ അയോൺസ് ആർ ഇൻ ഒക്ടാഹെഡ്രൽ സൈറ്റ് സറൗണ്ടഡ് ബൈ O2- അയോൺസ്. ഡി, ബോത്ത് MG2+ ആൻഡ് AL3+ അയോൺസ് ആർ ഇൻ ഒക്ടാഹെഡ്രൽ സൈറ്റ് സറൗണ്ടഡ് ബൈ O2- അയോൺസ്. ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ദി MG2+ അയോൺസ് ആർ ഇൻ ടെട്രാഹെഡ്രൽ സൈറ്റ് സറൗണ്ടഡ് ബൈ O2- അയോൺസ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ AB2O4 എന്ന് പറഞ്ഞാണ് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ് സ്ട്രക്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സ്പൈനലും ഇൻവേഴ്സ് സ്പൈനലും ആവാം അതിൻ്റെ സ്ട്രക്ചർ. 7th ക്വസ്റ്റ്യൻ, ദി റിയാക്ഷൻ MnCO5Me+CO give MnCO5CO Me ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ, ലിഗാൻഡ് അഡീഷൻ. ഓപ്ഷൻ ബി, ബീറ്റ എലിമിനേഷൻ. ഓപ്ഷൻ സി, ഓക്സിഡേറ്റീവ് അഡീഷൻ. ഓപ്ഷൻ ഡി, ആൽക്കൈൽ മൈഗ്രേഷൻ. ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ആൽക്കൈൽ മൈഗ്രേഷൻ. അതായത് മാംഗനീസ് 5 CO5 കാർബണയിലായിട്ടും 1 മീഥൈൽ ഗ്രൂപ്പുമായിട്ടും ഫോം ചെയ്തിട്ടുള്ള ഒരു കോംപ്ലക്സിലേക്ക്, ഒരു കോമ്പൗണ്ടിലേക്ക് പുതിയ ഒരു ലിഗാൻഡ് കാർബണയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൽ 5 കാർബണയിൽ ഗ്രൂപ്പും അതുപോലെ തന്നെ നിൽക്കുന്നു. പുതിയൊരു പുതിയ കാർബണയിൽ വന്നത് COME ആയിട്ട് നിൽക്കുന്നു. ഇവിടെ എന്ത് ടൈപ്പ് റിയാക്ഷനാണ് നടന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത് ബീറ്റ എലിമിനേഷനാണോ നടന്നതെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബീറ്റ എലിമിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മെറ്റലിൻ്റെ ബീറ്റ പൊസിഷനിലുള്ള കാർബണിലെ ഹൈഡ്രജൻ ആറ്റം മെറ്റലിലേക്ക് പോകുന്ന അത് 2 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് ബീറ്റ എലിമിനേഷൻ. ആ ടൈപ്പ് റിയാക്ഷനല്ല മുകളിൽ തന്നിട്ടുള്ള കോംപ്ലക്സിൽ നടന്നിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിലേക്ക് പുതിയൊരു മോളിക്യൂൾ XY എന്ന് പറയുന്ന മോളിക്യൂൾ ആഡ് ചെയ്യുന്ന സമയത്ത് XY മെറ്റലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷന് ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറയും. ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺസിന് കൊടുക്കാനുള്ള ടെൻഡൻസിയും അതിന് ഇലക്ട്രോണിന് പുറത്തുനിന്ന് വരുന്ന പുതിയ മോളിക്യൂളിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓർബിറ്റൽസും അതിൽ വേണം. അപ്പോൾ നമുക്ക് അത് നോക്കാം. MnCO5Me എന്ന് പറഞ്ഞ സമയത്ത് അത് 80 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്ന ഒരു കോംപ്ലക്സാണ്. അപ്പോൾ ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലുള്ള കോംപ്ലക്സിൽ ഇലക്ട്രോൺസിന് അതിൻ്റെ ഡെഫിഷ്യൻസി വരണം. അതായത് 16 ഇലക്ട്രോൺ കോംപ്ലക്സൊക്കെയാണ് സാധാരണ ഓക്സിഡേറ്റീവ് അഡീഷൻ നടന്നിട്ട്, അതായത് പുതിയ മോളിക്യൂളിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് 80 ഇലക്ട്രോൺ കോംപ്ലക്സായിട്ട് മാറുന്നത്. പക്ഷേ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള കോംപ്ലക്സ് കോമ്പൗണ്ട് തന്നെ എന്താണ് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നതാണ്. സോ അതിലേക്കൊരു പുതിയ സിയോനെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഒന്ന് ലീവ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ അതിലുള്ളിൽ എന്തെങ്കിലും റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. കാരണം സ്റ്റാർട്ടിങ് കോമ്പൗണ്ടിലും എൻഡിങ് കോമ്പൗണ്ടിലും ഒന്നും
എല്ലാ ലിഗാൻഡും അതുപോലെ തന്നെയുണ്ട്. സോ അവിടെയുള്ള ഒറ്റ പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കൈൽ മൈഗ്രേഷനാണ്. അതായത് ഫസ്റ്റത്തെ ആൽക്കൈലായിട്ട് മെറ്റൽ കോർഡിനേറ്റ് ചെയ്ത് നിന്നിരുന്ന അതിൻ്റെ ഇടയിലേക്ക് പുതിയ കാർബണയിൽ വന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഫോം ചെയ്യാനാണ് പോസിബിലിറ്റി. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ആൽക്കൈൽ മൈഗ്രേഷൻ. 8th question. A diluted solution of sodium metal in liquid ammonia is blue in color due to the presence of option A, hydrated and ammoniated Na plus ion, option B, ammoniated Na plus ions, option C, hydrated and ammoniated electrons, option D, ammoniated electrons. The correct answer is option D, ammoniated electrons. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ സോഡിയം മെറ്റൽ ലിക്വിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്തുള്ള ആ കെമിക്കൽ ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. സോഡിയം അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സോഡിയം അമോണിയം കോംപ്ലക്സ് ഉണ്ടാകുന്നു, പ്ലസ് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അമോണിയമായിട്ടാണ് നിൽക്കുന്നു. സോ ഈ ഇലക്ട്രോൺ അമോണിയേറ്റഡ് ഇതിനെയാണ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോണാണ് ബ്ലൂ കളറിൻ്റെ പ്രസൻസിന് കാരണം. സോ ദി സോഡിയം മെറ്റൽ ലൂസസ് ആൻ ഇലക്ട്രോൺ ആൻഡ് ഫോം കോർഡിനേഷൻ ബോണ്ട് വിത്ത് അമോണിയ. ദി ഇലക്ട്രോൺ റിലീസ്ഡ് ഫ്രം ദ സോഡിയം മെറ്റൽ ആൾസോ ഗെറ്റ് സോൾവേറ്റഡ് ആൻഡ് സറൗണ്ടഡ് ബൈ എ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾസ്. ദിസ് സോൾവേറ്റഡ് ഇലക്ട്രോൺസ് ക്യാൻ അബ്സോർബ് ഇൻ ദി വിസിബിൾ റീജിയൻ ആൻഡ് പ്രൊഡ്യൂസ് കളർ. സോ സോഡിയം മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ ഇൻ ബ്ലൂ കളർ ഈസ് ഡ്യൂ ടു അമോണിയേറ്റഡ് ഇലക്ട്രോൺസ്. 9th question, the number of terminal and bridging carbonyl groups in Fe2CO9 are respectively option A 8 and 1, option B 6 and 3, option C 7 and 2, option D 9 and 10. The correct answer is option B 6 and 3. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ Fe2CO9 സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വേണം, അല്ലാതെ ഇതിന് പ്രത്യേക ഇക്വേഷനോ അങ്ങനത്തെ ഒന്നുമില്ല. സോ Fe2CO9 സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സ് 6 ബ്രിഡ്ജിങ് കാർബണൈൽ ബോണ്ട്സ് ഓർ ഗ്രൂപ്പ്സ് 3 ഉള്ളത്. 10th question, ദ റിയാക്ഷൻ ഷോൺ ബിലോ റെപ്രസെൻറ്റ്സ് ദി വാക്കർ പ്രോസസ്. എഥിലീൻ റിയാക്ട് വിത്ത് ഹാഫ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് PdCl4 2- ആൻഡ് CuCl2 ഫോം CH3CHO ഓർ അസെറ്റാൽഡിഹൈഡ്. വാട്ട് ഈസ് ദി റോൾ ഓഫ് കോപ്പർ 2 ഇൻ ദിസ് റിയാക്ഷൻ? ഓപ്ഷൻ എ, ഇറ്റ് ആക്ട് ആസ് ദി കാറ്റലിസ്റ്റ്. ഓപ്ഷൻ ബി, ഇറ്റ് റെഡ്യൂസസ് പലേഡിയം 2 ടു പലേഡിയം. സി, ഇറ്റ് ആക്ട് ആസ് കാറ്റലിറ്റിക് പോയിസൺ. ഓപ്ഷൻ ഡി, ഇറ്റ് ഓക്സിഡൈസസ് പലേഡിയം ടു പലേഡിയം പ്ലസ് ടു ഓക്സിഡേഷൻ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഇറ്റ് ഓക്സിഡൈസസ് പലേഡിയം ടു പലേഡിയം 2. സോ ഈ ഒരു ഇക്വേഷന് സോറി ഈ ഒരു ക്വസ്റ്റ്യന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ടത് വാക്കർ പ്രോസസ്സാണ്. വാക്കർ പ്രോസസ്സ് ഇതാണ് വാക്കർ പ്രോസസ്സിൻ്റെ സൈക്കിൾ. ആദ്യം പലേഡിയം Cl4 2- ആണ് അതിലുള്ള കാറ്റലിസ്റ്റ്. പലേഡിയം Cl4 2- പലേഡിയം പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണുള്ളത്. പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള പലേഡിയം എഥിലീനുമായിട്ട് കോംപ്ലക്സ് ചെയ്യുന്നു. പിന്നെ കുറച്ച് റിയാക്ഷൻസൊക്കെ ഫോളോ ചെയ്ത് ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷനെത്തുന്നു. ബീറ്റ ഹൈഡ്രൈഡിന് റിഡക്റ്റീവ് എലിമിനേഷൻ വഴി പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അസെറ്റാൽഡിഹൈഡ് റിലീസ് ചെയ്യുന്നു. ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പലേഡിയം സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള പലേഡിയാണ്. ഇതൊരു സൈക്ലിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പലേഡിയം പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറണം. അതായത് പലേഡിയത്തിനെ ഓക്സിഡൈസ് ചെയ്യണം. ഈ പലേഡിയത്തിനെ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് കോപ്പർ ഉപയോഗിക്കുന്നത്. കോപ്പർ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് കോപ്പർ പ്ലസ് 1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറും. പലേഡിയത്തിന് ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് കോപ്പറിന് റിഡക്ഷനാണ് നടക്കുന്നത്. ഈ ഒരു പോർഷന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സാധാരണ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും.
അപ്പോൾ ഇപ്പോൾ ഇതിൽ പലേഡിയം 0 to പലേഡിയം 2 ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഇപ്പോൾ കോപ്പറിന് എന്താണ് നടക്കുന്നത്? കോപ്പറിന് റിഡക്ഷനാണ് നടക്കുന്നത്. 12th question, in meth hemoglobin, iron is present as? Option A, iron plus 2 in low spin state. Option B, iron 2 in high spin state. Option C, iron 2 in both spin states. Option D, iron 3. The correct answer is option D. So, meth hemoglobin, the iron in plus 3 oxidation state. 11th question, the metal-metal bond order in Re2Cl4, PME2PH4 is? Option A, 4, option B, 3.5, option C, 3, option D, 2.5. The correct answer is option C, 3. So, this complex, Re2Cl8 complex, dinuclear, നോൺ കാർബണൈൽ ക്ലസ്റ്റേഴ്സിൻ്റെ എക്സാമ്പിളിൽ വരുന്ന ഒരു കോംപ്ലക്സാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. Re2Cl4PME2PH. ഇതിൽ ഈ കോംപ്ലക്സ് നമുക്ക് നോക്കുന്ന സമയത്ത് റീനിയം പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാവും. സോ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റീനിയം D5S2 ആണ്. പ്ലസ് ടു ഇലക്ട്രോൺസ് പോകുന്ന സമയത്ത് 5 ഇലക്ട്രോൺസേ വരുള്ളൂ. കോംപ്ലക്സിൽ 2 റീനിയം ആറ്റംസ് ഉണ്ട്. സോ ടോട്ടൽ 10 ഇലക്ട്രോൺസാണ് ഉള്ളത്. അപ്പോൾ ഈ കോംപ്ലക്സിൽ ഇത് ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു കോംപ്ലക്സാണ്. ഈ കോംപ്ലക്സിൽ ഇതിൻ്റെ ഡി ഓർബിറ്റൽസ്, ഇതിൻ്റെ ബോണ്ടിങ്ങിൽ വരുന്നത്, അതായത് മെറ്റൽ മെറ്റൽ ബോണ്ടിങ്ങിൽ വരുന്ന ഡി ഓർബിറ്റൽസ് DXY, DXZ, DYZ, DZ² ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ DX²-Y² മിസ്സിംഗ് ആണ്. ഈ DX²-Y² ഓർബിറ്റൽസ് ആണ് റീനിയം അതിൻ്റെ ലിഗാൻഡുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ X²-Y² ഓർബിറ്റൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ മെറ്റൽ മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ DXY, DXZ, DYZ, DZ² ഓർബിറ്റൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിലെ DXY ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് വഴിയാണ് ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ രണ്ട് റീനിയം ആറ്റംസ് 10 ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ അപ്പോൾ മൊത്തം 10 ഇലക്ട്രോൺസാണുള്ളത്. 10 ഇലക്ട്രോൺസിനെ ഇതിലെ നമുക്ക് ഫില്ല് ചെയ്ത് നോക്കുക. DSigma DZ² ഓർബിറ്റലിലും Pi DXZ Pi YZ ലും ΔXY Δ*XY ലും കൂടി ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് 10 ഇലക്ട്രോൺസ് ആവും. സോ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ 2. സോ 8-2/2 = 3. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. 13th ക്വസ്റ്റ്യൻ, ദി കോംപ്ലക്സസ് പലേഡിയം Cl4-2- ആൻഡ് NiCl4-2- ആർ. ഓപ്ഷൻ എ, PdCl4-2- ഈസ് ടെട്രാഹെഡ്രൽ ആൻഡ് പാരാമാഗ്നറ്റിക്. NiCl4-2- ഈസ് സ്ക്വയർ പ്ലാനാർ ആൻഡ് ഡയാമാഗ്നറ്റിക്. ഓപ്ഷൻ ബി, PdCl4-2- ഈ സ്ക്വയർ പ്ലാനാർ ആൻഡ് ഡയാമാഗ്നറ്റിക്. NiCl4-2- ഈസ് ടെട്രാഹെഡ്രൽ ആൻഡ് പാരാമാഗ്നറ്റിക്. ഓപ്ഷൻ സി, PdCl4-2- ഈസ് സ്ക്വയർ പ്ലാനാർ ആൻഡ് പാരാമാഗ്നറ്റിക്. NiCl4-2- ഈസ് സ്ക്വയർ പ്ലാനാർ ആൻഡ് ഡയാമാഗ്നറ്റിക്. ഓപ്ഷൻ ഡി, PdCl4-2- ഈസ് ടെട്രാഹെഡ്രൽ ആൻഡ് പാരാമാഗ്നറ്റിക്. NiCl4-2- ഈസ് ടെട്രാഹെഡ്രൽ ആൻഡ് പാരാമാഗ്നറ്റിക്. ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, PdCl4-2- ഈസ് സ്ക്വയർ പ്ലാനാർ ആൻഡ് ഡയാമാഗ്നറ്റിക്. NiCl4-2- ഈസ് ടെട്രാഹെഡ്രൽ ആൻഡ് പാരാമാഗ്നറ്റിക്. ഈ ക്വസ്റ്റ്യൻ, നിക്കലും പലേഡിയം അതിൻ്റെ ഹാലോജൻ കോംപ്ലക്സുകളാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇപ്പോൾ നിക്കലായാലും പലേഡിയം ആയാലും രണ്ടും ഒരേ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. അതിൻ്റെ കോൺഫിഗറേഷൻ നിക്കൽ D8 കോംപ്ലക്സ് D8 മെറ്റൽസ് ആണ്. ഇപ്പോൾ നിക്കലാണെന്ന സമയത്ത് 3D8 4S2 ആണ്. അതിൻ്റെ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് D8, അതായത് കോംപ്ലക്സിൽ പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് ഈ കോംപ്ലക്സിൽ. ആൻഡ് പലേഡിയം 4-8 5S2, പലേഡിയം പ്ലസ് ടു 4-8 ആണ്. ഇപ്പോൾ നിക്കലും പലേഡിയം ഒരേ ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ രണ്ടും ഡിഫറെൻ്റ് സ്ട്രക്ചറാണ് അതിൻ്റെ ഹാലോജൻ കോംപ്ലക്സുകളിൽ കാണിക്കുന്നത്. അതിൽ പലേഡിയം 4-8 ആണ്, അതായത് അതിൻ്റെ D സീരീസ് 4D സീരീസിലാണ് വരുന്നത്. 4D
element aanu adu unde in case of palladium Cl4 the 4d orbitals of palladium 2 plus is diffused and therefore forms strong overlap with the orbitals of Cl minus and this leads to larger splitting in the d orbitals and hence forms square planar complex അതായത് പലേഡിയം 4D സീരീസിലായതുകൊണ്ട് തന്നെ പലേഡിയം 4D ഓർബിറ്റൽസ് കൂടുതൽ ഡിഫ്യൂസ്ഡ് ആണ്. കൂടുതൽ ഡിഫ്യൂസ്ഡ് ആയ കാരണം അതിന് സി എൽ ലിഗാൻഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും. സോ അത് കൂടുതൽ സ്പ്ലിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നത് പലേഡിയം. അപ്പോൾ നമുക്കത് കിട്ടി, അതായത് 4D സ്ക്വയർ പ്ലാനാറാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇനി അതിൻ്റെ സ്ക്വയർ പ്ലാനാറിൻ്റെ ഇത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നേരം നമുക്ക് മനസ്സിലാവും അതിൽ Pd Cl4 എന്താണ് ഡയമാഗ്നറ്റിക് ആണ്, എല്ലാതും പെയർഡായിട്ടാണ് കിട്ടുന്നത്. ടെട്രാഹെഡ്രലാണെന്നുണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആണെന്നും കിട്ടും. സോ ദി കറക്റ്റ് ആൻസർ ഈസ് Pd Cl4 സ്ക്വയർ പ്ലാനാർ ആൻഡ് പാരാമാഗ്നറ്റിക് NiCl4 ടെട്രാഹെഡ്രൽ ആൻഡ് പാരാമാഗ്നറ്റിക്. 14th question, John Tella distortion is not observed in option A FeCN6 3-, option B MnH2O 6 times 2 plus, option C COF6 4-, option D COCN6 4-. സോ ഇപ്പോൾ ഇതിൽ ഓരോ കോംപ്ലക്സുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാത്തത് ഏതിലെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ ഇതിൻ്റെയും എന്ത് കോംപ്ലക്സുകളുടെയും ഡി ഇലക്ട്രോൺസ് ഓർബിറ്റലിൽ എഴുതുക എന്നുള്ളത്. അതിൽ അയണിലാണ് സമയത്ത് അയണിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് FeCN6 3-. അപ്പോൾ അതിൽ അയണിൻ്റെ കോൺഫിഗറേഷൻ D6S2 ആണ്. അയണ് +3 ഇലക്ട്രോൺസ് പോയിട്ടുണ്ടെങ്കിൽ D5 ആയിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ. അത് തന്നെ CN- സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ടും പിന്നെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ടും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് അതിന് പെയർ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. താഴെയുള്ള ഓർബിറ്റൽസ് T2G, മുകളിലുള്ള EG ആണ്, നമുക്കറിയാലോ. അതിൽ T2G ഓർബിറ്റൽസിന് തന്നെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് EG ഓർബിറ്റലിലേക്ക് പോകുന്നത്. ഏത് CN- സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് അതായത് T2G EG തമ്മിലുള്ള എനർജി ഡിഫറൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ ഒരു ഇലക്ട്രോൺ പേഡല്ലാതെ വരും. MnH2O 6 times 2+ മാഗ്നീസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. D5 ആണ്. H2O വീക്ക് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ EG T2G T2G ഫില്ല് ചെയ്ത് നേരെ EG പെയറിങ്ങിനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. ആദ്യം എല്ലാ ഓർബിറ്റൽസും സിംഗിളി ഫില്ല് ചെയ്തിട്ടാണ് പെയർ ചെയ്യുന്നത്, കാരണം H2O വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഫ്ലൂറിന്, കൊബാൾട്ട് F6 4-ൽ ഫ്ലൂറിന് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ അത് ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഫില്ല് ചെയ്തിൽ വരുന്നത്. സോ COCN- COCN6 4-, ഇതുപോലെ തന്നെയാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഫോംസ് ലോ സ്പിൻ കോംപ്ലക്സ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഫോം ഹൈ സ്പിൻ കോംപ്ലക്സ്. ഹെയർ CN ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, ദസ് ഫോംസ് ലോ സ്പിൻ കോംപ്ലക്സസ്. H2 ആൻഡ് F ഫ്ലൂറിൻ ആർ വീക്ക് ഫീൽഡ് ലിഗാൻഡ്, സോ ഫോം ഹൈ സ്പിൻ കോംപ്ലക്സസ്. ഹൈ സ്പിൻ ലോ സ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിന്ന് കുറവുള്ള, അതായത് പെയർഡ് ആയിട്ടുള്ള ഇതിനാണ് ലോ സ്പിൻ എന്ന് പറയുന്നത്. എല്ലാം പെയർഡ് അല്ല നിൽക്കുന്നതിന് ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലേതിലാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഒബ്സർവ് ചെയ്യാത്തത് എന്നുള്ളതാണ് അടുത്തത് നോക്കേണ്ടത്. ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോൺ ലീനിയർ സിസ്റ്റംസ് ഹാവിങ് ഡീജനറേറ്റ് ഇലക്ട്രോണിക് സ്റ്റേറ്റ് ആർ അൺസ്റ്റേബിൾ ആൻഡ് അണ്ടർഗോ സം കൈൻഡ് ഓഫ് ഡിസ്റ്റോർഷൻ. This distortion is highest in case of unsymmetric T2G and EG orbitals, and when unsymmetric EG shows strong distortion. അതായത് EG T2G അൺസിമെട്രിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വരുന്ന കേസിലാണ് അതിൽ ഡിസ്ട്രോഷൻ കൂടുതലായിട്ട് കാണുന്നത്. അതായത് EG അൺസിമെട്രിക്കലായിട്ട് വരുമ്പോഴാണ് കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഡിസ്ട്രോഷൻ കാണിക്കുന്നത് EG വരുന്ന സമയത്ത്. അപ്പോൾ ഇതിലെല്ലാം എല്ലാ FeCN6 COFeCN6 COCN6
ജോണ്ടെല്ലാർ ഡിസ്ട്രോഷൻ ഉണ്ട്, ഇല്ലാത്തത് എം എൻ എച്ച് ടു ഒ സിക്സ് ടൈംസ് ടു പ്ലസ്സിൽ മാത്രമാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദെൻ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ, വിച്ച് എം ദ ഫോളോയിങ് എക്സിബിറ്റ് നിഡോ സ്ട്രക്ചർ. ഓപ്ഷൻ വൺ സി ടു ബി നയൻ എച്ച് തേർട്ടീൻ, ടു സി ടു ബി സെവൻ എച്ച് തേർട്ടീൻ, ഓപ്ഷൻ ത്രീ സി ഫോർ ബി ടു എച്ച് സിക്സ്, ഓപ്ഷൻ ഫോർ സി ടു ബി ടെൻ എച്ച് ട്വൽവ്. ഓപ്ഷൻ എ വൺ ആൻഡ് ടു, ഓപ്ഷൻ ബി ടു ആൻഡ് ത്രീ, ഓപ്ഷൻ സി ടു ആൻഡ് ഫോർ, ഓപ്ഷൻ ഡി വൺ ആൻഡ് ത്രീ. ഇതിൽ എല്ലാത്തിലും കാർബോറൈൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കാർബോറൈൻസിൻ്റെ നമ്മൾ സ്ട്രക്ചറ് നോക്കുന്നേരം കാർബണ് വൺ ബി എച്ച് യൂണിറ്റിന് ഈക്വലാണ്. സോ ഓരോ കാർബണായിട്ടും ഒരു ബി എച്ച് ആഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് ബോറൈൻസ് ആക്കിയിട്ട് നമ്മൾ എഴുതിയതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഏതാണെന്ന് മനസ്സിലാക്കാം. അതിൽ ക്ലോസോ ബോറൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ബി എൻ എച്ച് എൻ ടു മൈനസ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്ന കോംപ്ലക്സുകൾ ക്ലോസോ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാകുക. നിഡോ സ്ട്രക്ചർ ബി എൻ എച്ച് എൻ പ്ലസ് ഫോർ ഫോമിലായിരിക്കുന്ന സമയത്ത് നിഡോ ബോറൈൻ ആയിരിക്കും. അരാക്കിനോ ബോറൈൻ ബി എൻ എച്ച് എൻ പ്ലസ് സിക്സ് ആണെങ്കിൽ അരാക്കിനോ ആയിരിക്കും. ഹൈപ്പോ ബോറൈൻ ബി എൻ എച്ച് എൻ പ്ലസ് എയ്റ്റ്. അപ്പോൾ ഇതിലെല്ലാ കോംപ്ലക്സും അത് അങ്ങനെ എഴുതി നോക്കുന്ന സമയത്ത് നമുക്ക് നിഡോ സ്ട്രക്ചറായിട്ട് കിട്ടുന്നത് ഫസ്റ്റിലെയും തേർഡ് കാർബറൈനുമാണ്. സോ ഓപ്ഷൻ ഡി വൺ ആൻഡ് ത്രീ, അത് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി.